പ്രകടനമാണ് സിനിമ വർക്ക് ചെയ്തു. ഞാൻ കൃത്യമായിട്ട് പറയുന്നത് ഉണ്ടായ സംഭവമാണ്. വടകരയുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ അതിന്റെ അകത്ത് കയറി വന്ന് ഡിസ്ചാർജ് ചെയ്ത് മേടിച്ചിട്ട് വർക്ക് ചെയ്യിപ്പിച്ചു. പാവോ കുഞ്ഞോറ സാർ, ആ മനുഷ്യന്റെ കാര്യം കൊണ്ടാണ് ഞാൻ ഇവിടെ കഴിഞ്ഞു പോകുന്നത്. കാരണം എനിക്കാണ് പടത്തിൽ അഭിനയിക്കേണ്ടത്, എന്റെ പടമാണ് ഇറങ്ങേണ്ടത്. ഇതിന് പെരുക്കിക്കൊണ്ടിരുന്ന സമയങ്ങൾ പോണ അറിയില്ല കേട്ടാ. സീനുകളും ഇതിനകത്ത് എന്റെ അമ്മ ഒരു മെയിൽ ആക്ടർ ആണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു പ്രശാന്ത് ആണ് അവിടെ ഇഷ്യൂ ഉണ്ടാകുന്ന വെച്ചാൽ അവർ ഇരുന്ന് സംസാരിക്കും. പ്രശാന്ത് പേരിനൊരു വെയിറ്റ് ഉണ്ടെന്നല്ലാതെ ആ വെയിറ്റ് ഒന്നും വീട്ടിൽ എനിക്കില്ല സാർ. മെയിൽ ആക്ടേഴ്സ് അറിയില്ല, അത് ഒരു വ്യക്തികൾക്കുള്ള വ്യത്യാസമുള്ളൂ. ആണ് എന്നുള്ള വ്യത്യാസം കൊണ്ടല്ല. ഇങ്ങനെ ഒരു അവസരം ഇനി കിട്ടില്ല മച്ച. എന്താടോ ഒളിഞ്ഞു നോക്കണേ, ആണാണോ പെണ്ണാണോ അറിയാൻ. പറഞ്ഞതില് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആണുങ്ങളാണെങ്കിലെന്ന് പറഞ്ഞു. ഒരുത്തിനെ ഇവിടെ ആളാകാൻ ഞാൻ സമ്മതിക്കില്ല. ഹലോ, നിങ്ങൾ വരുന്നില്ലേ? ടിനു അർജുനും തമ്മിൽ മത്സരം എന്ന് പറയാൻ പറ്റില്ല. അതാണ് ഞാൻ പറയുന്നത്, അതാണ് എന്റെ തർക്കം. ആണ് എന്ന് അപ്പൊ ഇങ്ങനെ ഇവനാരാണെന്ന് നിനക്ക് അറിയില്ല. ഇവൻ ചൊക്കനെ അടിച്ചോണ്ട് ഇറങ്ങിയിരിക്കുന്നു. നീ എന്തിനാണ് മെയിൽ ആക്ടേഴ്സ് എന്ന് പറയുന്നത്? ആണ് അയാൾ അങ്ങനെ സംഭവിക്കും. അപ്പൊ തന്നെ അതോ പറയാം. നേരത്തെ ചിരിച്ചാൽ അങ്ങനെ തന്നെ ചേതം. സ്പോർട്സ് സാറിന് ചിരിക്കാൻ മേലെ. അപ്പൊ ബാക്കി ചെയ്യുന്ന ആളുകളും ഞാൻ രണ്ട് വ്യക്തികളുടെ പേര് പറ എവനെന്റെ പ്രസവിക്കോ ഇവിടെ നടക്കുന്നു പറഞ്ഞില്ലേ? ആ വ്യക്തികളെ കുറിച്ച് പറഞ്ഞോ? മെയിൽ പറഞ്ഞു ഞാൻ പിടിച്ചേക്കരുത്. നിങ്ങളുടെ പെരുമാറ്റം പരിധി വിട്ടതാണെന്ന് അതുകൊണ്ട് മുന്നറിയിപ്പ് നൽകുകയാണ്. നിങ്ങൾ പരിധിക്ക് പുറത്താണ്. എന്തോ ആരും വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ.